ഇത്തവണ മുൻ ധനമന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായിരുന്ന കെ എം മാണി അന്തരിച്ചു നാളെ ഒരു വർഷമാവുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പ്രവർത്തകർ ഓർമ്മദിനം ആചരിക്കുക. നാളത്തെ പെസഹാവ്യാഴം പാലക്കാർക്ക് മറ്റൊരു ഓർമ്മദിനം കൂടിയാണ്. അവരുടെ സ്വന്തം കെ എം മാണി സാർ ലോകത്തോട് വിട പറഞ്ഞിട്ട് നാളെ ഒരു വർഷം തികയുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പകരം വയ്ക്കാനാകാത്ത മുഖം, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ അവസാന വാക്ക്, പാല എന്ന പേരിനൊപ്പം ചേർന്ന കെ എം മാണിക്ക് അങ്ങനെ വിശേഷണങ്ങൾ ഏറെയായിരുന്നു. 1965 മുതൽ ഒരിക്കൽ പോലും തോൽവിക്ക് വിട്ടുകൊടുക്കാതെ 13 തവണയാണ് പാലക്കാർ കെ എം മാണിയെ വിജയിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം, ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയം, 13 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ഏറ്റവും കൂടുതൽ വർഷം മന്ത്രിയായ വ്യക്തി എന്നിങ്ങനെ കെ എം മാണിക്കൊപ്പം പല റെക്കോർഡുകളും കൂടെ പോന്നു. സംസ്ഥാനത്ത് വെളിച്ച വിപ്ലവത്തിന് തുടക്കമിട്ടത് കെ എം മാണി വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴാണ്. കർഷക തൊഴിലാളി പെൻഷൻ മുതൽ കാരുണ്യ ലോട്ടറി വരെ കെ എം മാണിയുടെ ജനപ്രിയ പദ്ധതികളായിരുന്നു. പിളരുംതോറും വളരുന്ന പാർട്ടി എന്ന വിശേഷണമാണ് കേരള കോൺഗ്രസിന് കെ എം മാണി നൽകിയിരുന്നത്. 1977 മുതൽ തുടങ്ങിയ പിളർപ്പുകളിൽ ഭൂരിപക്ഷം പേരെ ഒപ്പം നിർത്താൻ എപ്പോഴും കെ എം മാണിക്ക് കഴിഞ്ഞു. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തിയും വിലപേശൽ ശേഷിയും ബോധ്യമുള്ള നേതാവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി വിവാദങ്ങളും മാണിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് എന്നും അണികൾക്കിടയിൽ കരുത്താണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന സ്വന്തം ജീവിതം കൊണ്ട് മാണിസാർ നമുക്ക് കാണിച്ചു തന്നു. മാണിസാറിന്റെ സ്മരണ ആണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. കെ എം മാണിക്ക് മുൻപും പിൻപും എന്ന കേരള രാഷ്ട്രീയവും കേരള കോൺഗ്രസ് ചരിത്രവും മാറ്റി എഴുതപ്പെട്ടു. കെ എം മാണിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാല ആദ്യമായി പാർട്ടിക്ക് നഷ്ടമായി. കേരള കോൺഗ്രസ് പാർട്ടിയും പിളർന്ന് രണ്ടു വഴിക്കായി. കോട്ടയത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.